എന്താണ് ഇന്ത്യൻ ഡിജിറ്റൽ കറൻസി? ഒറ്റ വാക്കിൽ ഇന്ത്യൻ ഡിജിറ്റൽ കറൻസി എന്നാൽ നിലവിലുള്ള ഇന്ത്യൻ ഫിസിക്കൽ കറൻസിയുടെ ഡിജിറ്റൽ പതിപ്പാണ്. ആരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും? ഇ-റുപ്പി എന്നത് ഒരു സെൻട്രൽ ബാങ്ക് കൺട്രോൾ ഡിജിറ്റൽ കറൻസിയാണ്. ഇത് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇതിൽ ഇതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കറൻസിയാണ്. ഇതിൽ ബാങ്കുകൾക്ക് ഇതിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന വ്യത്യാസം. ഒപ്പം തന്നെ ഇതിൽ പലിശരഹിതമായിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്നും ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. നിലവിലുള്ള ഇന്ത്യൻ റുപ്പിയുടെ ചിഹ്നത്തിൻ്റെ സൈഡിലായിട്ട് ഇ എന്നതാണ് ഡിജിറ്റൽ കറൻസിയിലെ തിരിച്ചറിയുവാനുള്ള ചിഹ്നമെന്നത്. രണ്ട് തരത്തിലുള്ള ഇ-റുപ്പികളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. ഇ-റുപ്പി ഹോൾസെയിൽ, അതായത് ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് വേണ്ടിയിട്ടാണ് ഹോൾസെയിൽ ഇ-റുപ്പികൾ ഉപയോഗിക്കുന്നത്. രണ്ടാമതായിട്ട് ഇ-റുപ്പി റീറ്റെയിൽ, സാധാരണക്കാർ തമ്മിലുള്ള ഇടപാടുകൾക്ക് വേണ്ടിയിട്ടാണ് ഇ-റുപ്പി റീറ്റെയിലുകൾ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ അഥവാ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. ട്രാൻസാക്ഷൻസ് വിതൗട്ട് ഫിസിക്കൽ ക്യാഷ്, ബാങ്ക് അക്കൗണ്ട് ഇസ് നോട്ട് നെസസറി ഫോർ ഇ-കറൻസി, സിമ്പിൾ കൊമേഴ്ഷ്യൽ പേയ്മെൻറ്സ്, കോൺടാക്ട്ലെസ് ട്രാൻസാക്ഷൻ, മോർ എക്സലൻറ്റ് സെക്യൂരിറ്റി എൻക്രിപ്ഷൻ, ഫിസിക്കൽ ഫോൺ, സ്പീഡി ഫോൺ ട്രാൻസാക്ഷൻസ്, ഇ-റുപ്പി ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ഇ-വാലറ്റ്, കോസ്റ്റ് റിഡക്ഷൻ ഇൻ കറൻസി പ്രിന്റിംഗ് ആൻഡ് സ്റ്റോറിംഗ് തുടങ്ങിയവ ഇതിൻ്റെ സവിശേഷതകളാണ്. ഒപ്പം ഇത് എക്കോ ഫ്രണ്ട്ലി കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പേപ്പറുകളുടെ ഉപയോഗം വളരെ ചുരുക്കുവാൻ വേണ്ടി സർക്കാരും RBIക്കും സാധിക്കും. എന്താണ് ഇ-റുപ്പിയും UPIയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? ഇ-റുപ്പിയും UPIയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തെന്നാൽ, UPI എന്നത് ഒരു ഡിജിറ്റൽ ഇടപാടിലെ ഒരു ഇടനിലക്കാരനാണ്. എന്നാൽ ഈ കറൻസികൾ അഥവാ ഡിജിറ്റൽ കറൻസികൾ ഉപയോഗിച്ചുള്ള ട്രാൻസാക്ഷനുകൾക്ക് ഒരു ഇടനിലക്കാരൻ ഇല്ല എന്നതാണ്. എങ്ങനെയാണ് ഈ ഡിജിറ്റൽ കറൻസികൾ നമുക്ക് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? നിലവിലുള്ള പേപ്പർ കറൻസി ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും തന്നെ ഈ കറൻസി ഉപയോഗിച്ച് അഥവാ ഡിജിറ്റൽ കറൻസി ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. സെക്യൂരിറ്റി പേർപ്പസുകൾക്കായിട്ട് നമ്മുടെ സാധാരണ നോട്ടുകൾ എന്നതുപോലെ തന്നെ ഇതിൽ ഒരു ഇലക്ട്രോണിക് ടോക്കണുകളാണ് ഉള്ളത്. ഇ-റുപ്പി ട്രാൻസാക്ഷനുകൾ നടത്താൻ വേണ്ടിയിട്ട് ബാങ്കുകളുടെ പ്രത്യേക ആപ്പുകൾ ഉപയോഗിച്ചാണ്, അതിലുള്ള ഇ-വാലറ്റുകൾ ഉപയോഗിച്ചാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം വെരിഫിക്കേഷനുകൾക്ക് ശേഷം ഇ-റുപ്പികൾ നമുക്ക് അതിൽ ലോഡ് ചെയ്യാവുന്നതാണ്. ഇ-റുപ്പികൾ നമുക്ക് മറ്റൊരു ഇ-റുപ്പി ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് സുഖകരമായിട്ട് ഏറ്റവും വേഗത്തിൽ തന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നമുക്ക് കൈമാറാവുന്നതാണ്.